ഇടുക്കി നെടുങ്കണ്ടം ചെമ്മണ്ണാറിൽ ഓടി രക്ഷപ്പെട്ട മോഷ്ടാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. സേനാപതി വട്ടപ്പാറ സ്വദേശി വിരിയപ്പള്ളിയിൽ ജോസഫാണ് മരിച്ചത്. മോഷണശ്രമം നടന്ന ചെമ്മണ്ണാർ കൊന്നയ്ക്കാപ്പറമ്പിൽ രാജേന്ദ്രന്റെ വീടിന് 100 മീറ്റർ അകലെ മറ്റൊരു വീട്ടുമുറ്റത്താണ് ഈ മൃതദേഹം കണ്ടത്. ജെയിനിസ് രാജു വിവരങ്ങളുമായി. ജെയിൻ, വലിയ ദുരൂഹത നിറഞ്ഞൊരു സംഭവമാണല്ലോ, ആൾക്കൂട്ടാക്രമണമാണോ, എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാകുന്നുണ്ടോ? രതീഷ്, അങ്ങനെ ഒരു സംശയം നിലവിലുണ്ട്. കാരണം പെട്ടെന്നുള്ള ഇയാളുടെ മരണത്തിൽ അസ്വാഭാവികതയുണ്ട്. എന്താണ് മരണകാരണം എന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 4 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ചെമ്മണ്ണാറിൽ രാജേന്ദ്രൻ എന്ന ഒരാളുടെ വീട്ടിലാണ് മോഷണത്തിൻ്റെ ഭാഗമായി ജോസഫ് കയറിയത്. ഈ സമയത്ത് ഫ്രിഡ്ജൊക്കെ തുറക്കുന്ന സമയത്ത് ഗൃഹനാഥൻ എഴുന്നേൽക്കുകയും ഈ മോഷ്ടാവിനെ പിടിക്കാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടൊരു രാജേന്ദ്രനും ഈ ജോസഫും തമ്മിൽ വീടിൻ്റെ മുറ്റത്ത് ഒരു മൽപ്പിടുത്തം നടന്നിട്ടുണ്ട്. അതിനുശേഷം ഈ മോഷ്ടാവ് കുതിറി മാറി ഓടി രക്ഷപ്പെട്ടു എന്നതാണ് ഈ ഗൃഹനാഥനും അവിടെയുള്ള ആളുകളും പറയുന്നത്. ഇതിനുശേഷമാണ് ഏതാണ്ട് 5:00 കൂടി സമീപത്ത് ഏതാണ്ട് 100 മീറ്റർ അപ്പുറത്തുള്ള ഒരു വീടിൻ്റെ മുറ്റത്ത് ഈ മോഷ്ടാവ് മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ സമീപത്ത് ഒരു വെട്ടുകത്തിയും ഒരു ടോർച്ചും ചെരുപ്പും മോഷ്ടിച്ച ഏതാണ്ട് 1 കിലോ വരുന്ന മാംസവും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇൻക്വസ്റ്റിന് ശേഷം നമുക്ക് കൃത്യമായ സൂചനകൾ ലഭിക്കും. എന്താണ് മരണകാരണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സൂചന ലഭിക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലായിരിക്കും കൃത്യമായി എന്താണ് മരണകാരണം എന്ന് വ്യക്തമാവുക. എന്തായാലും ഈ സംഭവത്തിൽ ഒരു ദുരൂഹതയുണ്ട്. ഒരു പക്ഷേ ആൾക്കൂട്ടം മർദ്ദനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം മരിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഈ ഓട്ടത്തിനിടയിൽ മറ്റെവിടെയെങ്കിലും മരത്തിലോ മറ്റോ ഇടിച്ച് വീണ് അങ്ങനെ മരണം സംഭവിച്ചതായിരിക്കാം. ഈ രണ്ടു കാര്യങ്ങളും നാട്ടുകാർ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് വിശദമായ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതിനുശേഷമായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള പരിക്കുകളുടെ സ്വഭാവം മറ്റു കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഇതൊരു കൊലപാതകമാണോ എന്ന ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയും. ശരി, ജെയിൻ എസ് രാജുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ട്. ജെയിൻ.